ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ഒപ്പം നിൽക്കലോ ഒരു ഫൈറ്റോ അല്ല. സുധാകരനോട്, സുധാകരന്റെ പ്രസ്താവനകളോട് അഭിപ്രായ വ്യത്യാസമുള്ള അണികൾ ലീഗ് നേതൃത്വത്തോട് ഇടയാതിരിക്കാൻ പകരം വയ്ക്കാവുന്ന, അതിനേക്കാൾ ദേശീയ തലത്തിൽ ഒരു വാല്യൂ ഉള്ള ഒരു ലീഡറെ, നോക്കൂ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ലീഡറെ കൊണ്ടുവരുന്നു എന്നതാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഒരു അഭിപ്രായം ഉയരുന്നത്. അതിൽ തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ സ്റ്റാർ വാല്യൂ ഉള്ള മറ്റു നേതാക്കന്മാരില്ലേ? ശശി തരൂരിനേക്കാൾ മുകളിൽ നിൽക്കുന്ന അദ്ദേഹം മത്സരിച്ചു എന്നുള്ളതല്ലേ? കെ സി വേണുഗോപാൽ അല്ല, അത് അത് ഇവിടെയാണ്. നോക്കൂ, ശശി തരൂരിന്റെ ഒരു സ്റ്റാർ വാല്യൂ വില കുറച്ച് കാണരുത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ അന്തർദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സുകാരാണ് അദ്ദേഹത്തിന്റെ വില കുറച്ച് കാണുന്നത്. ഇദ്ദേഹത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കാല് വാരിവരാണ് മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ. അതിപ്പോൾ ദേശീയ അധ്യക്ഷനായി മത്സരിച്ചപ്പോഴും അദ്ദേഹത്തെ കാലുവരി, അതുണ്ടല്ലോ. അല്ല, അത് തീർച്ചയായിട്ടും, അതല്ല ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം മണ്ഡലത്തില് ഇലക്ഷൻ കമ്മിറ്റി പോലും എടുക്കാതെ ഈ പറയുന്ന ശശി തരൂരിനെ കാലുവാരി ആളാണ് കോൺഗ്രസ്സുകാര്. അപ്പൊ അവര് പറയുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ ശശി തരൂര് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് അവിടെ പോകും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അദ്ദേഹം പോയിട്ട് വന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതിനൊരു മാറ്റമുണ്ട്, അതിനൊരു മാറ്റമുണ്ട്. ആയുർബിജു, അദ്ദേഹം പോകുന്നത് തിരുവനന്തപുരത്തെ എം പി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലയിലല്ലോ അദ്ദേഹം. ഇപ്പോൾ നോക്കുക, എ ഐ സി സി തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നേതാവായി അദ്ദേഹം അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ എ ഐ സി സി അധ്യക്ഷനാകാൻ ഉദ്ദേശിച്ചൊന്നും ആയിരുന്നില്ല മത്സരം. അപ്പോൾ ആ ഒരു അംഗീകാരം അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നു, യു ഡി എഫിന്റെ സഖ്യകക്ഷികളിൽ നിന്ന് കിട്ടുന്നു എന്നതല്ലേ അതിന് ശരി? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അവിടെ ചെന്നാൽ ഇദ്ദേഹത്തെ ഏത് രീതിയിൽ ഈ മുസ്ലിം സ്വീകരിക്കും? ഇദ്ദേഹത്തിന്റെ അഭിപ്രായവും കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുമോ? ഇദ്ദേഹം അവിടെ ചെന്ന് സെറ്റിൽമെന്റ് ചെയ്തിട്ട് വരുന്നു, ആ വിഷയം പരിഹരിക്കുന്നു എന്ന് കൂട്ടിക്കൊടുക്കും. അല്ല, ആ പരിഹരിച്ചിട്ട്, ക്ഷമിക്കൂ, ആ വിഷയം പരിഹരിക്കുന്നല്ല അതിന്റെ ഉദ്ദേശം. അതിന്റെ ഉദ്ദേശം ആ വിഷയം പരിഹരിക്കലല്ല. പാണക്കാടുള്ള മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ചില പരിപാടികളിൽ 22-ാം തീയതി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് പാണക്കാട് പോയി ചർച്ച നടത്തി എല്ലാവരെയും കണ്ട് വളരെ സ്നേഹപൂർവ്വം സംവാദമൊക്കെ നടത്തി വരുമ്പോൾ അണികൾക്ക് മുസ്ലിം ലീഗിലുള്ള ഇടത്തോട്ട് നീങ്ങാൻ ഇരിക്കുന്നു, നോക്കോ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിച്ചു തുടങ്ങിയ അണികൾ, അത് ശശി തരൂർ ഉണ്ട് എന്ന രീതിയിൽ ഇവിടെ തന്നെ നിൽക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതുണ്ടായിക്കൂടെ? അല്ല, ലീഗിന്റെ അണികൾ ഉള്ള പ്രസക്ത വിഷയം എന്താണെന്ന് മനസ്സിലാക്കൂ. ഇനി കോൺഗ്രസിനോടൊപ്പം നിന്നാൽ ഞങ്ങൾക്ക് രക്ഷയില്ല. കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാര് ബി ജെ പിയിലേക്ക് പോകുന്നു, കേരളം മറ്റൊരു ഗുജറാത്ത് ആവാൻ പോകുന്നു, കേരളം മറ്റൊരു യു പി ആകാൻ പോകുന്നു എന്താണ് ഭീതിയാണ് ഈ ഈ മുസ്ലിം ലീഗിന്റെ അണികൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി എവരോടൊപ്പം നിന്നാൽ നാളുകളില് ഇത് മറ്റൊരു ഗുജറാത്തായി മാറുമോ എന്നുള്ള ഭയമാണ്, അല്ലെങ്കിൽ മറ്റൊരു യു പി ആകുമോ എന്നുള്ള ഭയമാണ്. എന്താണ് കേരളത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ചു പോകുവാൻ ഈ പറയുന്ന ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുവാൻ ഈ ലീഗിലെ ഒരു ഭാഗം ആൾക്കാർ ശ്രദ്ധിക്കുന്നത്? അത് മാത്രമേ ഉള്ളൂ. ഇനി ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്നേ ഈ കേരളത്തിന് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്. ഇവിടുത്തെ ജനങ്ങളെ മതത്തിനതീതമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു സംഘടന എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകൂ. ഇത് നിങ്ങൾ ആലോചിക്കണം. നേരത്തെ നമ്മുടെ അനൂപ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വളരെ നീണ്ട കാലഘട്ടം ഉണ്ടായിരുന്ന ബന്ധം ലീഗിന് വെട്ടിമുറിക്കുവാൻ സാധ്യമാകില്ല എന്ന് നേരത്തെ അനൂപ് പറഞ്ഞു. അനൂപിനോട് ഞാൻ ചോദിക്കട്ടെ, 38 വർഷക്കാലം യു ഡി എഫിനോട് നിന്നൊരു പാർട്ടിയാണ് മാണി ഗ്രൂപ്പ്, കേരള കോൺഗ്രസ്. അവര് പോയില്ലേ? ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗ് മുന്നണി വിട്ടില്ലേ? ഒരു സാഹചര്യത്തിൽ മുന്നണി വിട്ട് വളരെ നീണ്ട കാലം അവർ വെളിയിൽ നിന്നല്ലേ, വീണ്ടും അവർ പോയി തിരിച്ചു കൊണ്ടുവരികയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മതനിരപേക്ഷ എന്ന നിലയില്, ആ സംവിധാനം എന്ന നിലയില് ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ.